കേന്ദ്ര അനുമതി ലഭിച്ചാൽ സിൽവർ ലൈൻ നടപ്പാക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ. ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം സഭയിൽ നിലപാട് വ്യക്തമാക്കിയത്. ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം പിൻവലിക്കുവാൻ സാധ്യതയില്ലെന്ന സൂചന കൂടിയാണ് മന്ത്രിയുടെ ഈ പ്രതികരണം. കേന്ദ്ര അനുമതി ലഭിക്കും മുമ്പ് പദ്ധതിക്ക് കോടികൾ ചെലവാക്കിയത് സർക്കാരിന്റെ വീഴ്ചയാണെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയത്. ഭൂമി ഏറ്റെടുക്കലിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുകയും സാമൂഹ്യാഘാത പഠനം നിർത്തിവെക്കുകയും ചെയ്തെങ്കിലും ഈ ഉത്തരവിറങ്ങിയ ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനത്തിലും പദ്ധതി നടപ്പാക്കുമെന്ന് ആവർത്തിക്കുകയാണ് സർക്കാർ. കേരളത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അനുവാദത്തിന് നമ്മൾ കാത്തിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് അനുമതി കിട്ടിയാൽ ആ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സമീപനം. ഇന്ത്യയിലെ പല സംസ്ഥാനത്തും വന്ദേ ഭാരത് ട്രെയിനൊക്കെ ഇപ്പോൾ ഓടിച്ചു തുടങ്ങിയല്ലോ. കേരളത്തിനകത്ത് വേഗം കൂടിയ ട്രെയിൻ ഓടിക്കുന്നതിനും ഒരു സമീപനം അവിടെ എടുക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് അനുവാദം തരുന്ന മുറയ്ക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമുള്ളൂ. അത് നമുക്ക് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നതാണ് സാർ. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമെങ്കിലും സിൽവർ ലൈൻ പദ്ധതി ഭാവി കേരളത്തിന് അനിവാര്യമെന്നും ചോദ്യോത്തരവേളയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. എന്നാൽ കേന്ദ്രാനുമതി ലഭിക്കാതെ പദ്ധതിക്ക് കോടികൾ ചെലവാക്കിയത് സർക്കാരിന്റെ വീഴ്ചയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അനാവശ്യമായ ധൂർത്ത്, അനാവശ്യമായ ചെലവുകൾ, സംസ്ഥാനം ഒരിക്കലും നേരിട്ടാത്ത നിലയിലൂടെ കെടുകാര്യസ്ഥത, ധനകാര്യ മാനേജ്മെന്റിലെ പിഴവ്, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാനാണ് പ്രതിപക്ഷം ഇവിടെ ഇരിക്കുന്നത്. ചെലവാക്കിയ തുക ഭാവിയിലേക്കുള്ള നിക്ഷേപമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം പിൻവലിക്കണമെന്ന ആവശ്യം നിലനിൽക്കവേ അതുണ്ടാകില്ലെന്ന സന്ദേശം കൂടിയാണ് മന്ത്രിയുടെ പ്രസ്താവന. അതേസമയം സംസ്ഥാനത്തിന്റെ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ധനമന്ത്രി ആവർത്തിച്ചു. എന്നാൽ പ്രശ്നങ്ങൾക്ക് കാരണം സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയുമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.